അസ്സലാമു അലൈക്കും എല്ലാവർക്കും നിന്നോസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇപ്പം ഇന്ന് നമ്മൾ ചട്ടിയിൽ എന്താണെന്നുള്ളത് കണ്ടിട്ടുണ്ടോ? ഇന്ന് നമ്മൾ ചട്ടിയിലുള്ളത് ചിക്കൻ ബാഡ്സാണ് കേട്ടോ. ചിക്കൻ ബാഡ്സ് ബ്രെഡും ആണ് ഇന്നത്തെ നമ്മൾ സ്പെഷ്യൽ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ബ്രെഡിൻ്റെ കൂടെ ആയാലും പൊറോട്ട ആയാലും ചപ്പാത്തി ആയാലും ഒക്കെ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങി കഴിക്കുമ്പോൾ നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ വെറുതെ ഒന്ന് കറി ഉണ്ടെങ്കിലും അതിന് പുറമെ നമ്മളൊന്ന് ചിലപ്പോൾ ചിലരൊക്കെ എന്ത് ചെയ്യും, ചിക്കൻ ബാഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നും എടുക്കില്ല, ഒരു പ്ലേറ്റൊക്കെ എടുക്കില്ല. അപ്പോൾ അതുപോലെ തന്നെ നല്ല ടേസ്റ്റ്, അതുപോലെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് നല്ല അതിലേറെ എന്ന് പറയാം, അത്ര ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ചിക്കൻ ബാഡ്സിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കേണ്ടത്. അപ്പോൾ ചിക്കൻ ബാഡ്സിൻ്റെ മറ്റു റെസിപ്പി ഞാൻ കുറച്ച് മുമ്പ് കാണിച്ചിട്ടുണ്ട്, അത് മറ്റു രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതും പിന്നെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ആ റെസിപ്പി കാണാത്തവരുണ്ടെങ്കിൽ അത് പോയിട്ടൊന്ന് കാണും വേണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മൾ സ്പെഷ്യലി ബ്രെഡും ചിക്കൻ ബാഡ്സും വേണം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഞാൻ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല അയലുണ്ട്, അതൊന്ന് ഫ്രൈ ചെയ്യട്ടെ. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഹസ്ബൻഡിന് ചോറൊക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് പിന്നെ പാനിലേക്ക് ഇതുപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് ചെറിയ ഉള്ളിയും അതുപോലെ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മൂത്ത് വരട്ടെ. സമയമില്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യട്ടോ, ചട്ടി ചൂടാവാനുള്ള ടൈമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ വേഗമെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് എടുക്കും. തീയോട് ഫ്ലെയിം ഓണാക്കി വെച്ചിട്ടുണ്ടാവും. പിന്നെ എന്താണ് അതിൻ്റെ കൂടെ തന്നെ ഓയിൽ ഒഴിച്ചിട്ടുണ്ടാവും, അതിൻ്റെ കൂടെ തന്നെ അങ്ങനെ ഉള്ളിയൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ടാവും. പിന്നെ സാവധാനം പിന്നെ അത് മൂത്ത് വന്നിട്ട് മൂത്ത് വരുമ്പോൾ പിന്നെ അരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, പിന്നെ ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കും കേട്ടോ. എന്നിട്ട് പിന്നെ വേഗം അതിലേക്ക് ഇതാവുകയും ചെയ്യാം. അത് ആദ്യം തന്നെ എണ്ണ ചൂടാക്കി പിന്നെ ഇടാൻ ചിലപ്പോൾ സമയമൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അതിലേറെ തിരക്ക് പിടിച്ച സമയങ്ങളൊക്കെ ഇടുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു കളത്തിറപ്പണിയൊക്കെ ഉണ്ട് കയ്യിൽ, അതൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ വേറെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് തീർക്കാനുണ്ടാവും, പെട്ടെന്ന് 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 തീർക്കണ്ട. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ ഉള്ളിയൊക്കെ മൂപ്പായി വന്നിട്ടുണ്ട്. ഞാൻ എന്തുകൊണ്ട് കറി നിൽക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേമ്പിൻ്റെ വിത്തില്ല, അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കിയില്ല, ബാലൻസ് കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ രണ്ട് ദിവസം മുമ്പ് ഞാൻ തേങ്ങ അരച്ചിട്ടൊന്ന് വെച്ചെടുത്തു. അപ്പോൾ അതൊരു തേങ്ങ അരക്കേണ്ട ചേമ്പിൻ്റെ വിത്തിലേക്ക് വലിയൊരു താല്പര്യം കുറവാണ്, തേങ്ങ അരക്കാതെ വെച്ചിടായിരുന്നു എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, തേങ്ങ അരക്കാതെയാണ് ഞാൻ ഇന്ന് ചേമ്പിൻ്റെ വിത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊരു പഴമ രീതിയിലാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. നമ്മൾ ബീഫൊക്കെ വെക്കില്ല, ആ ഒരു രീതിയിലാണ്. വെറുതെ എന്താണ് ചേമ്പിൻ്റെ വിത്തിലേക്ക് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കൂടെ ചേർത്തെടുത്തിട്ട് വേവിച്ചതാണ്. എന്നിട്ട് ഇതുപോലെ ഉപ്പിട്ടിട്ട് പിന്നെ അതുപോലെ എന്താണ് നമുക്ക് ഉള്ളി മൂപ്പിച്ച് ഇതിലേക്കൊന്ന് ഒഴിച്ചെടുത്താൽ നല്ല ഒരു പഴയ കാലത്ത് നമ്മളെ ഉമ്മമാരൊക്കെ അധികം മസാലപ്പൊടികളൊന്നും ചേർക്കാതെ ഉണ്ടൊരു ഇറച്ചി, എന്താ ബീഫ്, എല്ലാ ഇറച്ചിയും ഞാൻ പറയില്ല, ബീഫിനൊരു വെക്കൽ, പിന്നെ അത് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ആ ഒരു രീതിയാണ് നമ്മൾ ഈ ചേമ്പിൻ്റെ വിത്ത് ഇങ്ങനെ ഒരു കറി വെച്ചാൽ. അപ്പോൾ ഈ കറി വെക്കൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ പണി തുടങ്ങാം. അപ്പോൾ ഞാൻ എന്താണ് ചിക്കൻ്റെ പാർട്സ് ഇതുപോലെ കഴുകി വൃത്തിയാക്കിയോട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ്റെ പാഡ്സിൻ്റെ മറ്റൊരു റെസിപ്പി ഞാൻ കുറച്ച് മുമ്പ് കാണിച്ചതാണ്, തട്ടുകടയിൽ വെക്കേണ്ട എങ്ങനെയെന്നുള്ള രീതിയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ പോയിട്ടൊന്ന് കാണട്ടോ. പിന്നെ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കണ്ടവരാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്, എല്ലാവരും ചെയ്തിട്ട് പോകണം, സപ്പോർട്ടും ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള കറികളൊക്കെ വെക്കുമ്പോൾ എരിവ് കുറക്കണം, എരിവ് കുറക്കണം, മുളക് പൊടിയുടെ എരിവ് നമ്മളത് എന്തായാലും കുറക്കണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ എന്തായ ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ ബീഫിൻ്റെ ലിവർ ആണെങ്കിലും അതുപോലെ ചിക്കൻ്റെ ലിവറിൻ്റെ ഇത് പാർട്സുകളാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, മുളക് പൊടിൻ്റെ എരിവ് കുറച്ചൊന്ന് കുറക്കണം കേട്ടോ. അപ്പം ഞാനൊരു എന്താണ് ഈ ഒരു തവിൻ്റെ അളവിന് തന്നെയാണ് ഞാൻ മല്ലിപ്പൊടിയും പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ എന്താണ് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. മുളക് പൊടി ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ, പിന്നെ കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ബാക്കി നമ്മൾ ഗരം മസാല പൊടിയും ചേർക്കുമ്പോൾ നമ്മൾ എരിവ് പിന്നെ കറക്റ്റായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയുള്ള കറിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ മുളക് പൊടി നന്നായിട്ട് കുറക്കണം. മുളക് പൊടി കൂടിയാലും അതിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ എന്തായാലും ഞാൻ ഇതിലേക്ക് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ മല്ലിപ്പൊടിയും ഉപ്പും കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ കുറച്ച് പെരിഞ്ചീരകം കൂടി കൂട്ടിയിട്ട് അരച്ചെടുത്തതാണ്. പെരിഞ്ചീരകം പൊടിച്ചത് കഴിഞ്ഞിരുന്നു, അപ്പോൾ ഞാൻ ഉള്ളി അരച്ചെടുത്തപ്പോൾ അതിൻ്റെ കൂടെ പെരിഞ്ചീരകം കൂടെ കുറച്ചൊരു കാൽ ടീസ്പൂണ്, കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെയാവും, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്, നന്നായിട്ട് പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കൈ കൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
എന്നിട്ട് ഇതിന് മുകളിലായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല, വെളിച്ചെണ്ണ ആണെങ്കിൽ പ്രത്യേക ടേസ്റ്റാണ്. ഇനി അതിൽ അഥവാ കയ്യിൽ സൺഫ്ലവർ ആണെങ്കിൽ അതും കുഴപ്പമില്ല കേട്ടോ, രണ്ടായാലും കുഴപ്പമില്ല. വെളിച്ചെണ്ണ ആണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള രുചിയും നമുക്ക് വേറെ ഉണ്ട്, ഒരു സ്മെല്ലും വേറെ ഉണ്ട്. അപ്പോൾ അതാവുമ്പോൾ ഒന്നും കൂടി പെർഫെക്റ്റ് ആവും. അപ്പോൾ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ സൺഫ്ലവർ ഒഴിച്ചെടുക്കുക. പിന്നെ അതുപോലെ ഒരല്പം ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് ഇങ്ങനെ പാനിൽ തന്നെ വേവിച്ചെടുക്കാം. ഞാനത് കുക്കറിലേക്ക് മാറ്റിയിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. സമയക്കുറവ് കൊണ്ട് തന്നെ കുക്കറിലേക്ക് മാറ്റിയിട്ട് വേവിച്ചുവെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നുമില്ല, മൂന്നോ നാല് വയസ്സിൽ വരുമ്പോഴേക്കതിനൊക്കെ നമ്മൾ കുക്കറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും മൂന്നാല് വയസ്സിലൊക്കെ വേണമെന്നുള്ളത്. കാരണം പാർട്സിൽ അധികം വേവൊന്നുമില്ല. അപ്പം ഞാനൊരു നാല് വയസ്സിൽ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എന്താണ്, ഇനി നമുക്കതോടെ വേവായിട്ട് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതുപോലെ എണ്ണ ചൂടായതിനു ശേഷം സവോളയാണ് കേട്ടോ, സവോള ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് അത് മൂപ്പായി വന്നിട്ടുണ്ട്. അത് മൂപ്പായി ഫുള്ളായിട്ട് ഗോൾഡൻ കളർ ആവുന്നതിന് മുമ്പ് തന്നെ നമുക്കിതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. കട്ട് ചെയ്യൊന്നും വേണ്ട, അതുപോലെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ ഒരു മധുരം കഴിക്കുമ്പോൾ വന്നിട്ട് ചെറിയ ഉള്ളിക്ക് ചെറിയൊരു മധുരം ഉണ്ടല്ലോ, ചെറുതായിട്ട് നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് കറിയിലൊക്കെ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ നല്ലൊരു ചെറിയൊരു മധുരം ഉണ്ടാവും. അത് ഇതിൻ്റെ ഇടയിൽ വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ അതുപോലെ എന്താണ്, ചെറിയ ഉള്ളി വെച്ചിട്ടൊരു നമുക്ക് പഴമ രീതിയിലൊരു കറി വയ്ക്കലൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെയാണ്, നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാണ് ചെറിയ ഉള്ളി കേട്ടോ. പിന്നെ അതുപോലെ എന്താണ്, കുറച്ച് വെളുത്തുള്ളി, വെളുത്തുള്ളി തൊലിയൊന്നും കളയാതെ തന്നെ ഒന്ന് ചതച്ചെടുക്കുക. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ വെളുത്തുള്ളിയൊക്കെ ഇതിലേക്ക് അതിൻ്റെ മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ, വീട് നല്ലൊരു അടിപൊളി സ്മെല്ലാണ് വരുന്നത്. നമ്മൾ എന്താണ് പറയുക, ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സ്മെല്ലിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കറിവേപ്പ് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ള കറിവേപ്പ്, ഇല്ലാത്ത വീടൊന്നുമില്ല, കറിവേപ്പൊക്കെ ഇഷ്ടം പോലുള്ള വീടാണ്. പക്ഷേ മക്കളോട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അല്പം ഏറ്റവും തൂമ്പ് നോക്കിയിട്ടേ കൊണ്ടുവരുള്ളൂ, ഇടയില നോക്കിയിട്ട്. അപ്പോൾ മക്കളെ ഏൽപ്പിച്ചതുകൊണ്ടാണ് ചെറിയ ഒരു രണ്ടിലേക്ക് കറിവേപ്പ് കിട്ടിയിട്ടുള്ളൊരു എന്താ രണ്ട് തണ്ട് കറിവേപ്പ്. പിന്നെന്താ, ഇതിലേക്ക് നമ്മൾ ബാക്കി നമ്മൾ ചിക്കൻ പാർട്സ് വേവിച്ചും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ ഉള്ളിയൊക്കെ മൂത്ത് വന്ന് അതിലേക്ക് സവോള മൂത്ത് വന്ന് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുത്തു. കറിവേപ്പും ചേർത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, നമ്മളെ പാർട്സ് വേവിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിൽ ഏകദേശം കുറച്ചൊരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ട്, അതൊന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് അടച്ച് വെച്ച് വേവിച്ചിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ തുറന്നു നോക്കുക, എന്നിട്ട് വെള്ളം വറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഇളക്കി മറിച്ച് കൊടുക്കുക. അതിനുശേഷം വീണ്ടും വെള്ളം വറ്റിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രേവിയോടെയാണ് വേണ്ടതെന്നുള്ളവർക്ക് ഇങ്ങനെ നമുക്ക് വാങ്ങി വെക്കുക. അതല്ല കുറച്ചും കൂടെ വെള്ളമൊക്കെ വറ്റിയിട്ട് പിന്നെ ഒന്നുകൂടി കറുത്ത് വന്നിട്ടുള്ളൊരു, നമ്മൾ ബീഫൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു കറുപ്പ് നിറത്തില്ല, അതൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അങ്ങനെയാണെന്നെങ്കിൽ അങ്ങനെയും ചെയ്യുക. അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് നല്ലോണം വെള്ളം വറ്റിയിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യുക. ഒരു അല്പം ഗ്രേവിയോട് കൂടിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യുക കേട്ടോ. അതൊക്കെ നമ്മളിഷ്ടമാണ്. അപ്പോൾ ഇതിലെന്തായാലും കുറച്ചും കൂടെ വെള്ളമൊക്കെ വറ്റി വരാനുണ്ട്. അപ്പോൾ ഈ കുറച്ച് എണ്ണ ഇങ്ങനെ വെള്ളം വറ്റി തെളിഞ്ഞു വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യുക, കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കും കേട്ടോ. ഞാൻ ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എന്ത് ചെയ്തിട്ടുണ്ട്, കുരുമുളക് പൊടിയും കൂടെ ഞാൻ കുറച്ചൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് മുളക് പൊടി, കുരുമുളക് പൊടി ഒക്കെ ആദ്യം തന്നെ ചേർത്തതാണ്. പിന്നെ ശേഷം നമ്മൾ ഗരം മസാലപ്പൊടിയും ചേർത്തതാണ്. അപ്പോഴും എരിവ് ഉണ്ടാവും. പിന്നെ കുരുമുളക് വീണ്ടും നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വേണമുള്ളവരാണെന്നുണ്ടെങ്കിൽ, മക്കൾക്ക് കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ എരിവൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട് കേട്ടോ. വെറുതെ നമ്മളെ മക്കൾ കഴിക്കേണ്ടത് ഇല്ലാതാക്കരുതല്ലോ. അപ്പോൾ ഞാനിതൊക്കെ നോക്കി മൂക്ക് കൊടുക്കേണ്ടതായത് കൊണ്ട് ഞാൻ ഇതൊക്കെ നോക്കിയിട്ട് പാകത്തിനാണ് നോക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുക. പക്ഷെ എന്തായാലും നിങ്ങൾ മുളക് പൊടിയുടെ അളവ് നന്നായിട്ട് കുറക്കന്നെ വേണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് വെള്ളം വറ്റി വന്നിട്ടുണ്ട്.
ഇപ്പോൾ കണ്ട എണ്ണയൊക്കെ തെളിഞ്ഞ് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ലോണം വേവായ സാധനമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇളക്കി മറിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, തവിയൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇതെല്ലാം ഉടഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് മസാല മാത്രമായി മാറും. അപ്പോൾ അങ്ങനെയൊന്നുമില്ലാത്ത ശ്രദ്ധിക്കണം. നമ്മൾ അടിയോട് കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് വേണം നമ്മളിത് ഇങ്ങനെ ഇളക്കി മറിച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനൊരു ഇത്ര ഞാൻ മസാലയിൽ വെള്ളമൊക്കെ വറ്റിച്ചെടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിലേറെ ഒന്നും കൂടി ഡാർക്ക് കളറാവണം എന്നുള്ളവർക്ക് ഒന്നും കൂടെ എന്ത് ചെയ്യുക, കുറച്ച് സമയം കൂടി ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഇങ്ങനെ ചെറുതായിട്ടും തിരിച്ച് മറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റിൽ നമ്മളെന്താണ് ചിക്കൻ പാർട്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും ബ്രെഡുമാണ് ഇന്നത്തെ നമ്മൾ സ്പെഷ്യലായിട്ടുള്ളത്. ഞാൻ ഹസ്ബൻഡിനുള്ള ചോറ് എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടില്ല, ബ്രെഡ് കാണേണ്ടതുകൊണ്ട്. പിന്നെ ഞാൻ പിന്നെ ഇതിനൊക്കെ നിന്നതുകൊണ്ട് പിന്നെ സമയം കിട്ടില്ല. പിന്നെ അതുമല്ല, പിന്നെ മോനെ എക്സാം കഴിഞ്ഞ ശേഷം പിന്നെ കുറച്ച് സമയം മലയാളം ഒന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടിരുന്നായിരുന്നു. അപ്പോൾ കുറച്ച് സമയം എനിക്ക് വൈകിപ്പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് മലയാളത്തിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് പാഠങ്ങൾ അവർക്ക് ടഫുള്ള പാഠങ്ങളൊക്കെ ഒന്ന് അർത്ഥങ്ങളും കാര്യങ്ങളും പിന്നെ നോട്ട്സൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം അവിടെ ഇരുന്നപ്പോൾ എനിക്ക് സമയം പോയി. അപ്പോൾ ഞാൻ ചപ്പാത്തി വരുത്താനൊക്കെ വൈകി എന്നാണ് പറഞ്ഞു വന്നത്. അപ്പോൾ എന്താണ് നമുക്ക് ചേമ്പിൻ്റെ വിത്തിൻ്റെ കറിയുണ്ട്, പിന്നെ അതുപോലെ ചെറുപയറുണ്ട്, പിന്നെ ചെറിയ കൊത്തമരക്ക ഉണ്ടാവില്ലേ കണ്ടോ, പയറല്ല എന്നാൽ അമരിക്കയല്ല, ബീൻസും അല്ല, ബീൻസിൻ്റെ ഷേപ്പുള്ള പയറൊന്നും, അതിലേറെ കുറച്ചും കൂടി വണ്ണം കുറഞ്ഞിട്ടുള്ള ഒരു കൊത്തമരക്ക എന്ന് പറയുക, മറ്റുള്ള പേരെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു തോരനും ഉണ്ട്, പിന്നെ നമ്മൾ അയല ഫ്രൈയും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കൊടുക്കട്ടെ. ചപ്പാത്തി ഞാനൊരു നാലെണ്ണം പരത്തണമെന്ന് വിചാരിച്ചിരുന്നു, അതാവുമ്പോൾ നമുക്ക് വേഗണ്ടല്ലോ. അപ്പോൾ ക്യൂ നിൽക്കുകയാണ് ഇവിടെ, എല്ലാവരും ചപ്പാത്തിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ പിന്നെ അത് ഞാനവിടെ ക്യാൻസൽ ചെയ്തു, അതാണ് സംഭവിച്ചത്. അപ്പോൾ ഞാൻ ബ്രെഡ് കണ്ടപ്പോൾ പിന്നെ ബ്രെഡും മതി എന്ന് വിചാരിച്ചു. അപ്പോൾ ഉപ്പും മുളകും അതിൻ്റെ ആ ഒരു പ്രത്യേക ഒരു എരിവും ഗരം മസാലപ്പൊടിൻ്റെ ഒരു വേറിട്ട എരിവും എല്ലാം നല്ല എല്ലാം കറക്റ്റാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ചപ്പാത്തി ആയാലും പൊറോട്ട ആയാലും ബ്രെഡ് ആയാലും പൂരി ആയാലും സാധാരണ അപ്പങ്ങളായാലും വെള്ളപ്പമായാലും അതുപോലെ ഇടിയപ്പമായാലും ഏതിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയൊരു പാർട്സാണിത് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. പാർട്സൊക്കെ കൊണ്ടുവരുമ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബീഫിൻ്റെ ലിവറൊക്കെ ആണെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ കുറച്ച് മുമ്പ് നമ്മൾ ബീഫ് പാർട്സ് ഒന്ന് ഉണ്ടായിരുന്നു, ആ ഒരു റെസിപ്പി കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയിട്ട് കാണാൻ വേണം കേട്ടോ. അതുപോലെ നമ്മളെ മറ്റുള്ള എല്ലാ വീഡിയോകളും എല്ലാവരും ഒന്ന് വാച്ച് ചെയ്യും കൂടെ വേണം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്നും പറയുമ്പോൾ തന്നെയാണ്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. നമ്മളെ വീഡിയോ എന്നും വാച്ച് ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇനി ഇപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇതൊക്കെ തന്നെ ഉള്ളപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ വിചാരിക്കണേ. പിന്നെ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.